കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് സ്വപ്ന എന്ന കള്ളക്കടത്തുകാരിയെ കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ പാർട്ടികളിൽ സ്ഥിരം സജീവ സാന്നിധ്യമായിരുന്ന സ്വപ്നയുടെ നാൾവഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭ്യമായത്. സ്വപ്ന പഠിച്ചതും വളർന്നതുമെല്ലാം അബുദാബിയിലായിരുന്നു. അബുദാബിയിലെ ഒരു ബാർ ഹോട്ടൽ നടത്തിപ്പുകാരനായ അച്ഛനോടൊപ്പം ചെറുപ്രായത്തിൽ തന്നെ സ്വപ്ന ബിസിനസ് പങ്കാളിയായി. തുടർന്ന് 18 വയസ്സിൽ തിരുവനന്തപുരത്തെ കണ്ണേറ്റിമുക്ക് സ്വദേശിയായ യുവാവുമായി വിവാഹം നടന്നു. പിന്നീട് ഭർത്താവും ഒന്നിച്ചായിരുന്നു അബുദാബിയിലെ ബിസിനസ്. അബുദാബിയിലെ ഹോട്ടൽ ബിസിനസ് നഷ്ടത്തിലാവുകയും കടമായി മാറുകയും ചെയ്തപ്പോൾ തിരിച്ച് സ്വപ്ന നാട്ടിലേക്ക് വന്നു. കൂടെ മകളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അബുദാബിയിൽ വെച്ച് ദാമ്പത്യ ബന്ധവും വേർപെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെത്തിയ സ്വപ്ന വൻകിട വ്യവസായികളുമായി ബന്ധം പുലർത്തി. ആ ബന്ധത്തിൽ വീണ്ടും ഗൾഫിലേക്ക് മടങ്ങി. ഇവരുടെ സഹായത്തോടെ ഗൾഫിലെത്തിയ സ്വപ്ന കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തി. ആദ്യം ശാസ്തമംഗലത്തെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിക്ക് കയറി. അവിടെ ഇരുന്നാണ് എയർ ഇന്ത്യയുടെ സാറ്റ്സിൽ ജോലിക്ക് കയറുന്നത്. സാറ്റ്സിലെ എച്ച് ആർ മാനേജരായിരുന്നു സ്വപ്ന. സാറ്റ്സിൽ ഇരുന്നു കൊണ്ടാണ് സ്വപ്ന യു എ ഇ കോൺസുലേറ്റ് ജനറലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമനം നേടുന്നത്. ആരെയും ആകർഷിക്കാൻ കഴിയുന്ന സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് ഭരണതലത്തിലും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുന്നതരുമായി വളരെ വേഗം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അറബി ഉൾപ്പെടെയുള്ള ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാമെന്ന ഒരു കഴിവ് സ്വപ്നയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം സന്ദർശിച്ച പല അറബ് നേതാക്കന്മാരുടെയും സംഘത്തിൽ പലപ്പോഴും സ്വപ്നയുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. ആരെയും വശീകരിക്കാനും ആരോടും സൗഹൃദം സ്ഥാപിക്കാനും ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു സ്വപ്നയ്ക്കുണ്ടായിരുന്നത്. സ്വപ്നയുടെ ഈ കഴിവ് പലരും പലയിടത്തും ഉപയോഗിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ സ്പീക്കർ, വിവിധ എംഎൽഎമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ബന്ധം സ്ഥാപിക്കാൻ സ്വപ്നയ്ക്ക് കഴിഞ്ഞു. അന്നേരം തന്നെ ഓടിയെത്തുന്ന ബന്ധമാണ് സ്വപ്നയുമായി ഉള്ളത്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് സ്വപ്ന പല കള്ളക്കടത്തും തട്ടിപ്പുകളും നടത്തിയത്. പലപ്പോഴും നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളിലെ പാർട്ടികൾ വിട്ടിട്ട് താമസിക്കുന്ന ഫ്ളാറ്റിൽ പാർട്ടികൾ നടത്തി. ആ പാർട്ടികളിൽ പല ഉന്നതരും പല രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തുവെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഈ പാർട്ടികളിലാണ് ഐ ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത്. ഐ ടി സെക്രട്ടറി പങ്കെടുത്തിട്ട് തിരികെ പോകുന്നത് എല്ലാവരും പോയതിനു ശേഷം രാത്രി 1 മണി കഴിയാതെ അദ്ദേഹം തിരിച്ചു പോകാറില്ല. അങ്ങനെ പോകുന്ന ഐ ടി സെക്രട്ടറി പലപ്പോഴും കുടിച്ച് പൂസായി കാല് നിലത്തുറയ്ക്കാത്ത സ്ഥിതിയിലായിരിക്കും പോകുന്നത്. ഇങ്ങനെ രാത്രി 1 മണിക്കും മറ്റും പോകുമ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഗേറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ അടിയിലും കലാശിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ രണ്ടാം ഭർത്താവാണ് സെക്യൂരിറ്റിയെ മർദ്ദിച്ചത്. ആ കേസ് ഒടുവിൽ ഒതുക്കി തീർത്തത് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചേർന്നാണ്. ഇത് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരും അവിടുത്തെ സെക്യൂരിറ്റിയും തന്നെ പറഞ്ഞ വിവരങ്ങളാണ്. സ്വപ്നയ്ക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. എയർ ഇന്ത്യയുടെ സാറ്റ്സിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ആൾമാറാട്ടത്തിന് വിധേയയാക്കിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സ്വപ്ന സുരേഷിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണത്തിൽ ഉന്നതരുടെ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നു. കോൺസുലേറ്റിലെയും സംസ്ഥാന സർക്കാരിലെയും ഉന്നതരുമായുള്ള ബന്ധങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരെ നിരന്തരം ബന്ധപ്പെട്ടതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു ദിവസം തന്നെ 8-ഉം 10-ഉം പ്രാവശ്യം ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥരുമായി ഇങ്ങനെ സംസാരിച്ചത് ഒരു പക്ഷേ ജോലിയുടെ ഭാഗമായിരുന്നിരിക്കാം. എന്തായാലും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. ഈ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. മാത്രമല്ല നഗരത്തിൽ കോടികൾ ചെലവഴിച്ചുള്ള വീടിന്റെ നിർമ്മാണം തുടങ്ങിയതായും അറിയുന്നു. ഏതായാലും ഒട്ടേറെ ഉന്നതരുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സരിതയ്ക്ക് ശേഷം ഉന്നതരെ വലയിലാക്കിയ സ്വപ്ന ഒരു താരം തന്നെ. വരും ദിവസങ്ങളിൽ സ്വപ്നയെ സ്വപ്നം കണ്ട പല ഉന്നതരുടെയും പേരുവിവരം പുറത്തുവരും. നമുക്ക് കാത്തിരിക്കാം.